ക്ലാസ് 2 എഫ് ആർ എൽ എസ് എച്ച് കേബിൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബ്രേക്ക് ഇല്ലാതെ 500 മീറ്റർ വേണം, അല്ലെങ്കിൽ 1000 മീറ്റർ വേണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ കുറ്റൂർ എന്ന സ്ഥലത്തുള്ള വിൽവെക്സ് കേബിളിലാണ് നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാലോ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിന് കേബിള് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ വന്നതാണ്. ശരിക്കും ഇവിടെ വന്നാൽ നമുക്ക് എങ്ങനെയാണ് കേബിൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കി പോവാം. അപ്പോൾ ഈ വിൽവെക്സ് കേബിളിന് വലിയൊരു ചരിത്രമൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് ഒരു പുനർജന്മമൊക്കെ ഉണ്ട് ഇതിന്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇതിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീട് പണിയുന്ന കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. സാറേ നമസ്കാരം. നമസ്കാരം. ഇത് വിൽവെക്സ് കേബിളിൻ്റെ ഓണറാണ്, അഗസ്റ്റിൻ സാറാണ്. അപ്പോൾ സാറേ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എന്തുണ്ട് സാറേ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാനൊരു മെയിനായിട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടു, ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. പിന്നെ നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ അജയ് ശങ്കർ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം, 2018 പ്രളയം വന്നപ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോയതാണ്. രണ്ടാമത് ഫീനിക്സ് പക്ഷിയെ പോലെ രണ്ടാമത് ഉയർത്തെഴുന്നേറ്റാന്നൊക്കെ കേട്ടു. എന്തായിരുന്നു സാറേ സംഭവം, ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തന്നെ. ഇത് സ്ഥാപനം നമ്മൾ തുടങ്ങുന്നത് 1995 95 തുടങ്ങി. നമുക്ക് ISIമാർക്ക് 97 കിട്ടി. ഓക്കെ. 2000 നമ്മൾ ISO ചെയ്തു. അങ്ങനെ എല്ലാ അംഗീകാരങ്ങളും നമുക്കുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിനെ മൊത്തം തകർത്ത് കളഞ്ഞ പ്രളയം ഉണ്ടാവുന്നത്. 2018 ഓഗസ്റ്റ് 14 ഞങ്ങളിവിടെ നിന്ന് പൂട്ടിപ്പോയതിനു ശേഷം ഞങ്ങളിവിടെ കയറുന്നത് 24 10 ദിവസം ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പോലും സാധിച്ചു പറ്റിയില്ല. മൊത്തം വെള്ളം കയറി, മതിലും ബിൽഡിങ്ങും മൊത്തം നശിച്ചു പോയി. അതിന് മാത്രം വെള്ളം മാത്രം ഒരു 9-10 ഹൈറ്റിലായിരുന്നു വെള്ളം നിന്നിരുന്നത്. ഓ ശരി ശരി. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ മെഷീനറി എല്ലാം പോയി. ആ എല്ലാം പോയി. മെഷീനറി ഒരെണ്ണം പോയി, ഒരെണ്ണം ഓവറോൾ ചെയ്തെടുത്തു. സ്റ്റോക്ക് പോയി, ബിൽഡിംഗ് പോയി, ISI ലാബിലുള്ള ടെസ്റ്റിംഗ് എക്യുപ്മെന്റ്സ് പോയി, ഞങ്ങളുടെ അക്കൗണ്ട്സ് പോയി, കമ്പ്യൂട്ടറുകൾ പോയി, എല്ലാം പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒറ്റ രാത്രി ഉണ്ടാവില്ല, രാത്രി 3 മണിക്കൂറിനുള്ളിൽ ഉണ്ടായ സംഭവമാണ്. അതെ അതെ. എന്നിട്ട് പിന്നെ എങ്ങനെ ഇത് നമ്മൾ റെഡിയാക്കി എടുത്തത് എങ്ങനെ? അതിനുശേഷം നമുക്കെന്തായാലും ഈ ബിസിനസ് അറിയുള്ളൂ. പിന്നെ നമ്മൾ നല്ല പ്രോഡക്റ്റാണ് മാർക്കറ്റിൽ ഓൾറെഡി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അത് വെച്ച് നമ്മൾ രണ്ടാമതും തുടങ്ങി. ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞ ഒരു സൈഡിൽ ചെറിയൊരു ബിൽഡിംഗ് പണിത്, അതിനുശേഷം മൊത്തം പൊളിച്ച് വലിയ ബിൽഡിംഗ് പണിത്. ആ സമയത്തും നമുക്ക് ഈ കോവിഡിൻ്റെ പ്രശ്നം വന്നു, വീണ്ടും ഷട്ട്ഡൗണും ലോക്ക്ഡൗണും ഒക്കെ വന്ന് ഞങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലായി. അതിനുശേഷം ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഞങ്ങളിങ്ങനെ 95 തുടങ്ങിയ സ്ഥാപനമാണ്, 2018 പ്രളയത്തിൽ പോയി, കോവിഡ് കഴിഞ്ഞൊക്കെ തരണം ചെയ്ത് ഞങ്ങളിപ്പോൾ വീണ്ടും പ്രൊഡക്ഷൻ തുടങ്ങിയേക്കാണ്. മറ്റു കമ്പനികളെപ്പോലെ പരസ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഗുണമേന്മയിൽ ഞങ്ങൾ അവർക്ക് ഒപ്പാണെന്ന് പറഞ്ഞിരുന്നു. ആ പോസ്റ്റാണ് ഞങ്ങളുടെ ഭാവി മാറ്റിമറിക്കുന്നത്. കേരളത്തിലെ ആളുകളുടെ നന്മ കാണണമെങ്കിൽ നമ്മൾ അതിൽ കാണണം. 10,000-ക്കണക്കിന് ആളുകളാണ് അത് പോസ്റ്റ് ഷെയർ ചെയ്തു ഷെയർ ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ ബിസിനസ് ഏകദേശം 5 ഇരട്ടിയോളം കൂടി. ഇപ്പൊ അല്ലല്ല, സഹായിക്കാനും ചില്ലറക്കാരല്ല. പ്രത്യേകിച്ച് ഒരു ആപത്ത് വന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ സഹായിക്കും. ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാ മാസവും ബിസിനസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പുതിയ ഇമ്പോർട്ടൻറ്റ് മെഷീൻ വെച്ചിട്ടാണ് ഓടിക്കുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് പുതിയതെടുത്തു. ഇനിയിപ്പോ അടുത്ത മെഷീൻ എടുക്കാൻ വേണ്ടി ഇപ്പോൾ HT ലൈൻ്റെ വർക്ക് എടുത്ത് HT കണക്ഷൻ നമ്മൾ എടുത്തു. അപ്പോൾ HT കണക്ഷനൊക്കെ എടുത്ത് ഇപ്പോൾ നമ്മൾ ഇനി ഉള്ളിൽ വന്നാൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഷോപ്പുകളിലല്ല കൊടുക്കുന്നത്, നമ്മൾ ഡയറക്റ്റ് ഇവിടെ വരുന്നവർക്കും കേബിൾ കൊടുക്കും, വിളിച്ച് പറയുന്നവർക്കും കേബിൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്കൊരു ലാഭം ഉണ്ട് അതിൽ. കാരണം മീഡിയേറ്റേഴ്സ് ഇല്ലല്ലോ. കാരണം ഇപ്പോൾ ഒരു സോൾ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല, ഒരു ജില്ലയിലേക്കുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല, ഡീലർ ഇല്ല, ഡയറക്റ്റ് കസ്റ്റമറിന്റെ ഡയറക്റ്റ്. വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മള് ഇപ്പൊ എന്റെ പഴയ ഒരു വീട് ഞാൻ ഒന്ന് ചെയ്തതാണ്. ഇതിപ്പോ നമ്മുടെ പഴയ വീട് റിനോവേഷൻ നടത്തുക, ശരിക്കും അന്നേരവും കേബിൾ നമ്മൾ കേബിൾ വാങ്ങിച്ചു ചെയ്യുന്നു എന്നല്ലാതെ നമ്മളൊരു ഒരു കേബിൾ ഉണ്ടാക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഇത്ര ആക്സസ് ആയിട്ട് സാധാരണക്കാർക്ക് ഇവിടെ വന്ന് കണ്ട് വാങ്ങിക്കാന്നുള്ളൊരു ഓപ്ഷൻ അജയ് ശങ്കർ പറയുമ്പോഴാണ് ദീപചേട്ടൻ അവിടെ ഒന്ന് ചെന്ന് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞത്. നമുക്കത് കാണാനുള്ളൊരു രീതിയുണ്ട്, അത് വലിയൊരു കാര്യമാണ്. അല്ല, ഒരു വീട് പണിയുമ്പോൾ ആരും ഒരു മെറ്റീരിയലും ഉണ്ടാക്കുന്നത് കാണാറില്ല. കാണാറില്ല. കേബിൾ ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് കേബിൾ കാണാം. അതെ അതെ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ പലരും കാറിൽ വന്ന് ഡയറക്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ സാറേ ഇവിടെ വന്ന ആൾക്കാർ വാങ്ങിക്കുന്നത് കണ്ടു, ഇങ്ങനെ ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കണോ, എങ്ങനെയാണ്? ഇല്ല, വന്ന് വാങ്ങിക്കുന്നവർ ചിലർ ഇവിടെ വന്ന് പേയ്മെന്റ് അടച്ച് അയക്കാൻ പറയും, അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ചിലർ ഫോൺ ചെയ്ത് പേയ്മെന്റ് ഇടും, അവർക്ക് നമ്മള്
അയച്ചു കൊടുക്കും. ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് എങ്ങനെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഇല്ല വരണമെന്നില്ല, വരികയാണെങ്കിൽ സന്തോഷം, കാരണം പ്രൊഡക്ഷൻ ഒക്കെ കാണാം, ടെസ്റ്റിംഗ് കാണാം, എല്ലാം കണ്ടിട്ട് സന്തോഷമായിട്ട് നമുക്ക് കേബിൾ എടുത്ത് പോകും. എന്റെ വ്യൂവേഴ്സിന് ഞാൻ കാണിക്കുന്നത് തന്നെ ഇവിടുത്തെ പ്രൊഡക്ഷൻ, ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറിയാലോ. നമ്മള് 1 square mm ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 1 square mm കോപ്പർ എടുത്ത് നമ്മളുടെ സൈറ്റിലേക്ക് ഓരോ 1 square mm, 1.5, 2.5, 4, 6, 10 അങ്ങനെ മാറ്റിയെടുക്കും. മാറ്റിയെടുത്തതിന് ശേഷം ഉള്ളിലുള്ള പി വി സി വരും, വൈറ്റ് കളറ്, ഇവിടെ കളറുള്ളത് വരും. ഇത് രണ്ടും കൂടി ഇവിടെ വെച്ച് ഇതിൻ്റെ മുകളിൽ പോത്താവും. അപ്പൊ ആദ്യം ഈ കോപ്പറിലെ ആദ്യത്തെ കോട്ടിങ് വെള്ളയും പിന്നീട് കളറും. അതെ, കളറാവാണ്. വെള്ളത്തിലേക്ക് ഇത് ഭയങ്കര ചൂടാണല്ലോ, ഇത്ര ചൂടുണ്ടതിന് 180 degrees ഒക്കെയാണ് ഇത് ഉരുകിപ്പിടിക്കുന്നത്. അത് ഉരുകിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ഇത് തണുപ്പിച്ച് ഇവിടെ വരുമ്പോൾ ഇത് ലേസർ കൺട്രോളാണ്, അതിൻ്റെ ഓടിയും കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യും. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്, ഇമ്പോർട്ടൻ്റ് മെഷീനാണ്. അപ്പം ഇത് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ വെച്ച് നമ്മൾ നമ്മളുടെ പേരും ISI മാർക്കും ISI നമ്പറും ഏത് സൈസ് കേബിളാണെന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്യും. അതെ, വേദന കഴിഞ്ഞാൽ വീണ്ടും ഇത് തണുപ്പിക്കുകയാണ്. എനിക്കൊരു ചെറിയ സംശയമുള്ളത്, ഈ കേബിളിന്റെ ഇപ്പൊ നടുക്കൂടെയാണല്ലോ ഈ കോപ്പർ പോകുന്നത്, അപ്പൊ ഇത് കറക്റ്റ് അതാണ് ഇപ്പൊ ലേസർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഇല്ല ഒരിക്കലും, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തണുപ്പിക്കും. തണുപ്പിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഇത് ഹൈ വോൾട്ടേജ് ടെസ്റ്ററാണ്. അത് ഈ ഹൈ വോൾട്ടേജ് കൂടെ ഇത് കടത്തിവിടാണ്. ഈ ഇതാണ് അത്. ആ അവിടെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒരു ശബ്ദത്തോടു കൂടി അവിടെ കേബിളിനെ കത്തിക്കും. വല്ല കേബിളിൻ്റെ സ്റ്റാൻഡുകൾ പൊന്തി നിൽക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് കളയും. അപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്ത് മാറ്റും. അതിനുശേഷം ഇതിൽ റൗണ്ട് ചെയ്ത് ഇവിടെ വരും ഓട്ടോ കോയിലിംഗ്. ഇതാണ് ഓട്ടോ കോയിലിംഗ് മെഷീനാണിത്. ഓട്ടോമാറ്റിക് ആയിരിക്കുമ്പോൾ നമ്മളിവിടെ 90 meters സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 90 meters സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ 90 ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നിന്ന് കട്ട് ചെയ്ത് നമുക്ക് തരും. കാണാമോ, അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പ്രൊഡക്ഷൻ നിർത്താൻ പാടില്ല. പ്രൊഡക്ഷൻ നിർത്തരുതല്ലോ ഇത് നിൽക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഇത് അങ്ങോട്ട് പോകും, അതുമ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്യും, നമ്മൾ രണ്ടാമതും കോയിലിംഗ് തുടങ്ങുമ്പോൾ അത് ഇങ്ങോട്ട് വരും. അതൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 90 ആവുമ്പോൾ കണ്ട, 90 ആയപ്പോൾ നിർത്തി കട്ട് ചെയ്തു എങ്ങോട്ട് തന്നു. അത് അപ്പൊ സാറേ, ഇവിടെ മുഴുവൻ കേബിൾ നേരത്തെ വെച്ചിരിക്കുകയാണ്, ഇവിടെയാണോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ? പാക്കിംഗ് അവിടെ കോയിലുകൾ പാക്ക് ചെയ്ത് ഇവിടേക്ക് മാറ്റും നമ്മൾ. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു 4:30 വരെ കൺഫേം ആകുന്ന ആളുകൾക്ക് നമ്മൾ ഇന്ന് തന്നെ പാഴ്സൽ അയച്ചു കൊടുക്കും. റെഡിയാക്കി ആവശ്യമുള്ള പല രീതിയിലുള്ള പല ആൾക്കാർ ഓർഡർ വരുന്നത് എഴുതി നമ്മൾ പാക്ക് ചെയ്ത് ഇന്ന് പാഴ്സലായിരിക്കും. ഇപ്പോൾ ബ്രേക്ക് ഇല്ലാതെ 500 meters വേണം, അല്ലെങ്കിൽ 1000 meters വേണം എന്നൊക്കെ പറയും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എല്ലാ കളറുകളും എല്ലാ കേബിളുകളും ഇങ്ങനെ ചുറ്റി വെക്കും. അങ്ങനെയും നമ്മൾ കൊടുക്കും, അങ്ങനെയും കൊടുക്കും. 10 meters ആണെങ്കിലും നമ്മൾ കൊടുക്കും, കട്ട് ചെയ്ത് കൊടുക്കും. നമുക്കപ്പോൾ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും സാധാരണ ഗതിയിൽ 90 meters ആണ് കോയിൽ, സ്റ്റാൻഡേർഡ് കോയിൽ അങ്ങനെയാണ്. അതൊക്കെ ഹാഫ് കോയിലുകളാണ്. 45 meters ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാനുള്ളത് 45 meters ആണ്. ചില ആൾക്ക് ഹാഫ് കോയിൽ ആവശ്യം ഉണ്ടാവുള്ളൂ, ഫുൾ കോയിൽ മേടിക്കണ്ടല്ലോ, ഹാഫ് കോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാറേ, ഇത് ലാബാണല്ലേ, നമുക്ക് എത്ര ടൈപ്പ് കേബിൾ ഇപ്പോൾ വരുന്നുണ്ട് മാർക്കറ്റിൽ? ഒരുപാട് ടൈപ്പ് കേബിളുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ വില കൂടി നിൽക്കുന്നതുകൊണ്ട് വില കുറച്ച് വെക്കാനൊക്കെ വേണ്ടി പലതരം കേബിളുകൾ വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു ടൈപ്പ് കേബിൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ മെയിൻ പ്രശ്നം നടക്കുന്നത് Class 2, Class 5 എന്ന് പറഞ്ഞിട്ട് 2 കേബിളുകൾ വരുന്നുണ്ട്. Class 5 കേബിളുകളിൽ കോപ്പർ കണ്ടൻറ്റ് കുറവായിരിക്കും, അപ്പം നമുക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, വില അല്പം കുറവായിരിക്കും.
അപ്പം നമ്മളുടെ കേബിൾ ഉപയോഗിച്ചാലും ഏത് കേബിൾ ഉപയോഗിച്ചാലും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ക്ലാസ് 2 FRLSH കേബിൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. നമ്മൾ ആ കേബിൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് ജീവിതകാലം മുഴുവൻ ഇലക്ട്രിക് ബിൽ കൂടുതൽ കൊടുക്കണ്ടേ, കറണ്ട് ചാർജ് ആണ്, റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ എന്തായാലും ഇലക്ട്രിക് ബില്ല് ഒരു മാസം ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഒരു 300 രൂപ വെച്ച് കൂടും. അപ്പോൾ അത് ഒരു 50 വർഷമാണ് മിനിമം ഒരു കേബിളിൻ്റെ ലൈഫ് പറയുന്നത്. അപ്പോൾ ഈ 50 വർഷം എല്ലാ മാസം 300 രൂപ അല്ലെങ്കിൽ ഇലക്ട്രിക് ബിൽ കൂടുന്നതിനനുസരിച്ച് 400-500 കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു ലാഭം നോക്കരുത്. ക്ലാസ് 2 FRLSH ആണ് ഏറ്റവും നല്ല കേബിള്. നമ്മൾ ആ ഒറ്റ ടൈപ്പ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ ISI ടെസ്റ്റുകളാണിത്. ISI മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ലാബ് വേണം, അവരെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട്, ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വേണം. അപ്പോൾ അവർ ഇവിടെ നിന്ന് പ്രൊഡക്ഷനിൽ നിന്ന് റാൻഡം ആയിട്ടുള്ള സാമ്പിളുകൾ എടുത്ത് ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ സ്ട്രെങ്ത് നോക്കണതാണത്, അതിൻ്റെ ഒരു കണക്കുണ്ട്. ഇത്ര വരുമ്പോഴേ പൊട്ടാൻ പാടുള്ളൂ, കോപ്പർ മാറ്റിയിട്ടാണ് നമ്മൾ. അപ്പോൾ ഇത്രയും ടെസ്റ്റ് നടത്തിയിട്ടാണോ നമ്മൾ പുറത്തേക്ക്? ഇതെല്ലാ ടെസ്റ്റും എപ്പോഴും ചെയ്യും? ഇല്ല, എപ്പോഴും അല്ല, റാൻഡം ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയധികം കോയിലുകൾ ചെക്ക് ചെയ്യണമെന്നില്ല. പിന്നെ വാട്ടർ ടെസ്റ്റ്, അങ്ങനെയുള്ള ഒത്തിരി ടെസ്റ്റ് നടത്തിയിട്ടാണ് ചെയ്യുന്നത്. സ്മോക്കിന്റെ ടെസ്റ്റ് ഉണ്ട്, റെസിസ്റ്റൻസ് നോക്കാം, എല്ലാ ടെസ്റ്റുകളും നടത്തും നമ്മൾ. റാൻഡം ആയിട്ട് എല്ലാം നോക്കും. ശരിക്കും നമ്മൾ ഒരു വയർ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇത്രയും പരിപാടി ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും കാണാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. അതെ അതെ അതെ, ടെസ്റ്റിംഗോ പ്രൊഡക്ഷനോ എന്തോ എല്ലാം പബ്ലിക്കിന് എല്ലാം ഇവിടെ ആർക്കും വന്ന് കാണാം. എന്തായാലും അത് കൊള്ളാം. അപ്പോൾ സാറേ, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഓരോന്ന് ഇപ്പോൾ 1 square mm ആണ്, അത് എല്ലാ ടൈപ്പും നമുക്ക് ഉണ്ട്. എല്ലാ 15 ദിവസം കൂടുമ്പോൾ റേറ്റ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ഇന്റർനാഷണൽ കോപ്പർ റേറ്റിനനുസരിച്ചിട്ടാണ് ഇന്ത്യയിലും കോപ്പർ റേറ്റ് കൂടുകയും കുറയും ചെയ്യുക. ഓക്കെ, ഇപ്പം അടുത്ത കാലത്തായിട്ടൊരു 300 അല്ല $3000 കോപ്പറിന് വില കൂടി പെർ ടൺ. അപ്പോൾ 200 രൂപയുടെ അടുത്ത് വില കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നും കുറഞ്ഞാൽ കുറയ്ക്കും. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പൊ ഇന്ന് എത്രയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും കൊള്ളാം, സംഗതി അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ വരാൻ പറ്റിയതിലും നമ്മളുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടുണ്ട്, എനിക്ക് ആ മിയാവാക്കി കാർഡിനെ കുറിച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. അത് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ സാറേ, വളരെ നന്ദി. ഈ ഫുള്ളായിട്ട് നമ്മളുടെ ഈ ഒരു കേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എൻ്റെ സംശയങ്ങളെല്ലാം മാറ്റത്തക്ക രീതിയിൽ സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്നും അതിന് താങ്ക് യു. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.